നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏവർക്കും സുഭാഷ് ഹൈസ്കൂൾ മാത്സിന്റെ മറ്റൊരു സൂപ്പർ പ്രോബ്ലത്തിലൂടെ കയറുകയാണ്. എസ് എസ് എൽ സി കാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ കമൻറ്റ് ലാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചുമ്മാ എന്തെങ്കിലും ഒരു ഒരു തമ്പ് ഇമ്പ്രഷൻ പോയി അതെങ്കിലും ഒന്ന് ചെയ്തേക്കണം എല്ലാവരുടെയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരിയൂടെയൊക്കെ ഒന്ന് റീച്ച് കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മീൻസ് ക്ലാസ് നല്ലതാണ്, ഓക്കെ ഈ ചാനലൊന്ന് ഇച്ചിരിയൂടെയൊക്കെ ഒന്ന് കൂളാക്കിക്കോട്ടെ, മീൻസ് ഇപ്പം മോശമൊന്നുമല്ല നല്ലതായിക്കോട്ടെ, ഇച്ചിരിയൂടെ നിങ്ങളാൽ പറ്റുന്നത് ഒന്ന് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒട്ടും മടിക്കാതെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, നല്ല സൂപ്പർ ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഈ ചാനലിൽ കൂടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളെല്ലാം എക്സാമിന് മുമ്പുള്ള ദിവസങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറിയേക്കണം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അതിൽ കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും ഫിഗറൊക്കെ കണ്ടു, ഫിഗർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മളതിനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ച് സ്പീഡാക്കി എടുക്കണം. എക്സാമിനേഷൻ എത്തുക എന്ന് പറയുമ്പോൾ നല്ല പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള വഴിയുള്ളൂ. അപ്പോൾ അതൊട്ടും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഹെമിസ്ഫിയർ ആണ്, അതിനുള്ളിൽ എന്താണ് ഒരു കോണിനെ എടുത്ത് അടച്ച് വെച്ചേക്കുന്നത്, അത്രയേ ഉള്ളൂ. ചേരട്ടേണ മണ്ടയ്ക്ക് ഒരു കോണിന് ഐസ്ക്രീം തിരിച്ച് വെച്ച് അടച്ച് വെച്ചേക്കുന്നത്, ദാറ്റ്സ് ഓൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കുക എന്തൊക്കെയാണ് തന്നേക്കുന്നത്, റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് 9. അപ്പോൾ നിങ്ങൾ ഈ റേഡിയസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് ഇതാണ് റേഡിയസ്, ഒട്ടും മടിക്കാതെ കണ്ട് ഇതിട്ടോ ഇങ്ങനെ ഒരു വര അങ്ങ് വരച്ചേക്കണം ആദ്യം തന്നെ, ഒട്ടും മടിക്കാതെ മണ്ടയ്ക്കൊന്ന് താഴെ വരെ ലൈൻ. അപ്പോൾ ഇത് 9 ആണെങ്കിൽ ഇത് എത്ര തന്നെ റേഡിയസ്, അത് 9, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഓരോ പാർട്സിൻ്റെയും പ്രത്യേകം പ്രത്യേകം വിലകൾ മീൻസ് വാല്യൂസ് അല്ലെങ്കിൽ മെഷർമെൻസുകൾ ഉറപ്പായിട്ടും മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ടോട്ടൽ 21, ഇത് 9, ഇതിപ്പോൾ 9, ഇത് 9 പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് എത്രയാണ്, 12, 12, 9, 21, ക്ലിയർ മതി. നമുക്ക് എല്ലാമായി എല്ലാ കുട്ടി കുട്ടി പാർട്സുകളുടെയും മെഷർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചതിലൂടെ പോകാം. ഒന്നാമത്തെ എന്താണ്, ഫൈൻഡ് ദ ഹൈറ്റ്. നമുക്ക് നോക്കിക്കുക, അപ്പോൾ ഹൈറ്റ് നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്, 12. അതെങ്ങനെ കിട്ടിയതാ, ടോട്ടൽ 21 9 മൈനസ് ചെയ്തപ്പോൾ 12. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്. സോളിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്സിൻ്റെയും വോളിയം, വേണം സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഹെമിസ്ഫിയർ, രണ്ടാമത് കോൺ, രണ്ടും കണ്ടുപിടിച്ചിട്ട് രണ്ടുകൂടെ പ്ലസ് ചെയ്താലും മതി. നോക്കിക്കാം. ഓക്കെ, മറ്റൊരു മെത്തേഡിലൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തോ. ആദ്യം നമുക്ക് വോളിയം ഓഫ് ഹെമിസ്ഫിയർ ചെയ്യാം. ഓക്കെ, വോളിയം ഓഫ് ഹെമിസ്ഫിയറിൻ്റെ ഫോർമുല 2/3 πr³. ഓക്കെ, ദാറ്റ് ഈസ് 2/3 π × r. ഇവിടെ നമുക്ക് എത്രയാണ്, 9. ദാറ്റ് ഈസ് 9 × 9 × 9. ഒരു 3 കൊണ്ട് ഒരു 9 കട്ട് ചെയ്താൽ 3 ആണ്. നെക്സ്റ്റ് ഈ 2 ഈ 9 ഈ 9 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 81 × 6, 6 × 48 ആണല്ലോ. ഓക്കെ, ആൻസർ 486 π. ഇതെങ്ങനെ ഇൻറ്റു ചെയ്ത മെതേഡ് നോക്കിക്കേ, ഈ 9 × 9 81 ആയി, ഈ 2 × 3 6 ആയി, എളുപ്പം ഇൻറ്റു ചെയ്യാം. അല്ല ഇങ്ങനെയൊക്കെ ഇൻറ്റു ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും, 2 × 9 18 18 9 9, അങ്ങനെ ചെയ്യുമ്പോൾ പാടാം. ഓക്കെ, അപ്പോൾ നമുക്ക് 486 π കിട്ടി. രണ്ടാമത്തേത് വോളിയം ഓഫ് ആരാണ്, കോൺ, ദാറ്റ് ഈസ് 1/3 πr², ദാറ്റ് ഈസ് 1/3 π × റേഡിയസ് ഈസ് ഓൾസോ 9, ദാറ്റ് ഈസ് 9 × 9 × ഹൈറ്റ് ഈസ് 12. ഓക്കെ ആണല്ലോ, ഈ 3 കൊണ്ടിനെ കട്ട് ചെയ്യുമ്പോൾ 4. അപ്പം 9 × 9 × 4 എന്ന് പറയുമ്പോൾ 81 9 9 81 × 4 4 32, ആൻസർ ഈസ് 324 π. അപ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കിട്ടിയ എത്രയാണ്, 486 π പ്ലസ് 324 π, ആൻസർ ചെയ്യുമ്പോൾ 6 + 2 8, 8 + 324 ഉണ്ട്. ഓക്കെ, അപ്പം 6 + 4 10, റിമൈൻഡർ 1, 8 + 2 10 + 1 11, റിമൈൻഡർ 1, 4 + 3 7 + 1 എത്രയാണ്, 810. എന്നിട്ട് 810 π എന്ന് കിട്ടി. നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ ഇനി എന്താണ്, 810 × 3.24 ചെയ്യുമ്പോൾ കിട്ടും. മറ്റൊരു മെതേഡോടെ ഒന്ന് കാണിക്കാം, പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം. ഓക്കെ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് ആരാണ്, കോൺ, ഈ സീക്വൽ ഫോർമുലാസ് എഴുതുമ്പോൾ രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യുവാണേ, 2/3 πr³ പ്ലസ് 1/3 πr²h. ഓക്കെ, രണ്ട് പേരുടെ ഫോർമുല എഴുതി. ഇവിടെ നമുക്ക് കോമൺ ഒക്കെ എടുക്കാം.
denominator 3 ഉണ്ട് അപ്പോൾ denominator 3 common വന്നു അല്ലേ 1 by 3 ആയിട്ട് common വന്നു രണ്ടിടത്തും pi ഉണ്ട് അപ്പോൾ pi യേം common എടുത്തു ഓക്കേ ഇവിടെ r cube ഇവിടെ r square രണ്ടിടത്തും r square നെയും common എടുത്തു ബ്രാക്കറ്റിൽ ബാക്കി ഇനി എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ 2 by 3 ടെ by 3 പോയിട്ടുള്ളൂ അപ്പോൾ 2 ഇവിടെ ഉണ്ട് പിന്നെ pi ഇങ്ങി പോകുന്നു r cube നിന്ന് r square പോയി 1 r പിന്നെ ഉള്ളത് 1 by 3 ടി 3 പോകുന്നു pi പോകുന്നു r square പോയി h ഉണ്ടോ ഇത് എളുപ്പം ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല പറ്റുന്നവർ ചെയ്തു അപ്പോൾ 1 by 3 into 9 അതാ 3 r square 9 r എത്രയാണ് 9 that is r square നമ്മൾ 9 into 9 bracket 2 into 9 plus 12 that is ഒരു 3 കൊണ്ട് 9 9 കട്ട് 3 ആൻസർ 27 pi ഉണ്ടല്ലോ 9 3 27 pi ഇവിടെ 2 into 9 18 18 plus 12 30 ഓക്കേ ആൻസർ വരുമ്പോൾ 27 31 ആൻസർ വരുമ്പോൾ 810 pi ഓക്കേ അടി തീർന്നു കേട്ടോ 80 ഇത് തന്നെ കിട്ടി ഒറ്റ സ്റ്റെപ്പ് ഇതിങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഒരൊറ്റ സ്റ്റെപ്പ് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞത് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്താൽ മതി നമ്മൾ രണ്ട് മെതേഡും കാണിച്ചു തന്നു ചിലർക്കത് ഇഷ്ടമാവും ഓക്കെ അത് സി ബി സി കുട്ടികളൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും ഇതുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം അപ്പോൾ അടുത്ത ക്ലാസ് ഓക്കെ